നമസ്കാരം അപ്പോൾ ഐ മാജിക് വ്ലോഗിന്റെ പുതിയൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് വെച്ചാൽ സൾഫർ വാദി സൾഫർ വാദിയിൽ പോകുന്നു അതുകൂടാതെ മറ്റൊരു പ്രത്യേകതയും കൂടി ഇട്ടുണ്ട് ഇന്നത്തെ വ്ലോഗിന് ഇന്ന് നമ്മുടെ ഐ മാജിക് ക്രൂവിന്റെ എൻ്റയർ ടീം ഉണ്ട് എല്ലാവരും കാണാത്ത ആൾക്കാരുണ്ട് ആ പുരുഷോട്ടൻ നമ്മുടെ കടയുടെ ഇൻചാർജ് ആണ് പുരുഷു പുരുഷോട്ടൻ മനോജ് കാസർഗോഡ് പ്രദേശമാണ് ആദ്യം പരിചയപ്പെടുത്തുകയാണ് പിന്നെ ഇപ്പൊ അതുപോലെ തന്നെ ഉമേഷ് ശാന്തി ഏട്ടൻ എല്ലാരും സൾഫർ വാദി സൾഫർ വാദി കുളിച്ചാൽ നല്ലതാണെന്നാണ് പറയുന്നത് വെളുക്കും എന്നാണ് പറയണത് അറിയത്തില്ല നമ്മൾ വെളുക്കുമോ നേരം വെളുക്കുമോ എന്താണ് സീനെന്ന് അറിയത്തില്ല നമുക്ക് ചെന്ന് നോക്കാം നമ്മൾ പോകുന്ന റൂട്ട് സോഹാറിൽ നിന്ന് ഫെലജ് ഫെലജിൽ നിന്ന് ബുറേമി റോഡ് കുറച്ച് വഴികൾ മെയിൻ മെയിൻ വഴികൾ കൂടെ നമ്മൾ ഇതിനകത്ത് കാണിച്ചു തരാം ഫ്ലൈ ഓവറെ കയറണ്ട നേരെ താഴെ കൂടെ പോവുകയാണ് അപ്പോൾ ഇതാണ് ഫെലജ് ഫ്ലൈ ഓവറിൻ്റെ താഴെ കൂടെ നമ്മൾ ലെഫ്റ്റിലോട്ട് പോകാം അല്ലേ മേട്ടൻ ടിക്കറ്റെറിയാന്ന് വരുന്ന ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും എളുപ്പം മനസ്സിലാവും ഫെലജ് ഫ്ലൈ ഓവറിൻ്റെ താഴെ കൂടെ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് ബുറേമി റോഡ് ഇതാണ് ബുറേമി റോഡ് ഓക്കെ ഇവിടെ നമുക്ക് ബോർഡ് കാണാം മജാൻ സുഹാർ ബുറേമി അലൈൻ അപ്പോൾ ഈ ബുറേമി റോഡിലാണ് നമ്മൾ പോകുന്നത് അതായത് എക്സ്പ്രസ് ഹൈവേ ആണ് മസ്കറ്റിൽ നിന്നാലും എക്സ്പ്രസ് ഹൈവേ ത്രൂ വരുവാണെങ്കിൽ ഇവിടെ കട്ട് ചെയ്താൽ ഈ ഏരിയയിൽ കട്ട് ചെയ്ത് ഇറങ്ങിയാൽ മതി ഫെലജ് ത്രൂ വരേണ്ട ആവശ്യമില്ല ബുറേമി റോഡിൽ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ സബാൻ എന്ന് പറഞ്ഞൊരു ബോർഡുണ്ട് ഇവിടെ നമുക്ക് ഒരു ചെറിയ അടയാളം തന്നെ അവിടെ ഒരു പള്ളി കാണാം ഇവിടെ നമ്മൾ താഴെയാണ് താഴോട്ടാണ് ഇറങ്ങുന്നത് ശ്രദ്ധിച്ചോളുക ഇങ്ങോട്ടുള്ള ഈ കട്ടിംഗ് ഇനി എന്താ ഇവിടെ നമ്മള് വീണ്ടും അണ്ടർ പാസേജ് വഴി വന്ന റോഡ് സെയിം ത്രൂ അങ്ങ് നമ്മള് ബ്രേമി റോഡ് ആ റൂട്ട് തന്നെ അല്ലേ അപ്പൊ ഇവിടുന്ന് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് 6.7 കിലോമീറ്റർ ഇവിടുന്ന് റൈറ്റിലോട്ട് 6.7 കിലോമീറ്റർ കച്ചാറോ സർവീസ് ഇങ്ങനെ ഒരു റോഡ് രണ്ടായിട്ട് തിരിയാണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ 2.5 കിലോമീറ്റർ ഉണ്ട് ഓക്കെ ഇവിടെ ഇങ്ങനെ ഒരു ബോർഡുണ്ട് ഐൻ ജബാൽ 1.1 കിലോമീറ്റർ ഇവിടുന്ന് കാണിക്കുന്നുണ്ട് ഇവിടുന്ന് ലെഫ്റ്റ് ആണ് ഐൻ ജബാൽ 700 മീറ്റർ ഉണ്ട് 700 മീറ്റർ അപ്പൊ നമ്മൾ ഏതാണ്ട് എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ സൾഫർ വാദിയിൽ എത്തിയിരിക്കുകയാണ് ഇതാ എൻ്റയർ ക്രൂ നിങ്ങൾക്ക് പുറകിൽ കാണുന്നതാണ് സൾഫർ വാദി അടിപൊളി ഇതാ ഇതാ കാണുന്നത് ഇതേതാ സൾഫർ വാദി സമയത്രയും വേണം പത്തര മണിയായി ഭയങ്കര തണുപ്പായിട്ടോ അല്ലേ ഒരു ചോട്ടാ ഭയങ്കര തണുപ്പാണ് ഇവിടെ ഇതപ്പോൾ നമ്മൾ സൾഫർ വാദിയിലോട്ട് ആ നീലവെള്ളത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ് പ്രണവ് ഈ സൾഫർ നാച്ചുറലി ഫോം ചെയ്യുന്ന ഒരു മിനറലാണ് അപ്പോൾ ഈ സൾഫർ കണ്ടൻ്റ് ഉള്ള ഭാഗത്തെ വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് നമ്മൾ വെള്ളം കാണുന്നത് പൊതുവെ എല്ലാ സ്ഥലത്തും ഈ സൾഫർ കണ്ടൻ്റ് ഉള്ള സ്ഥലങ്ങളിലെ വെള്ളത്തിനെന്ന് പറഞ്ഞാൽ ഒരു എഗ്ഗിൻ്റെ ഒക്കെ പോലെ ഒരു ചീത്ത സ്മെല്ലുണ്ടാവാറുണ്ട്
പക്ഷേ നമ്മുടെ ഇവിടുത്തെ വെള്ളത്തിനും സ്മെല്ലുണ്ടോ എന്നുള്ളത് നമുക്കിപ്പോ ചെക്ക് ചെയ്യാം. പക്ഷെ എനിക്ക് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇവിടുത്തെ വെള്ളത്തിന് സ്മെല്ലില്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. സൾഫർവാദിയിൽ എത്തിയിരിക്കുകയാണ്. സ്പ്രിംഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഡബിൾ ധമാക്ക ആയിട്ട് നമുക്കിവിടെ ഇറങ്ങി വരുന്ന സ്ഥലത്ത് തന്നെ ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ പോലെ ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നല്ല ഡീപ്പായിട്ടുള്ള വെള്ളമാണ്. നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ ആഴം ഇല്ലെന്ന് തോന്നുമെങ്കിലും നല്ല ഡീപ്പായിട്ടുള്ള വെള്ളമാണ്. ഭയങ്കര തണുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പുമാണ് ഇവിടെ. ഇത് സൾഫർ വാത വെള്ളമല്ല ശരിക്ക്, കാരണം സൾഫർ വാതി നമ്മൾ മുകളിൽ കണ്ടു അവിടെ ഇങ്ങനെ ബണ്ട് കെട്ടിയിട്ട് വെള്ളം തിരിച്ചു വിട്ടിരിക്കുകയാണ്. അതെ, ചാല് വഴി തിരിച്ചു വിട്ടിരിക്കുകയാണ്. അതിപ്പോ നമുക്ക് മുകളുടെ ഭാഗത്തേക്ക് പോവാം. അപ്പൊ തന്നെ നല്ല നല്ല രസമുള്ള ഏരിയ ആണ്, നല്ല ലൊക്കേഷനാണ്. ഇതാ കുറച്ച് വെള്ളം ഉള്ളെങ്കിലും ഉള്ള വെള്ളം പുഷ്ടാ കുറച്ച് അരയേറ്റം വെള്ളമുണ്ട്. ഭയങ്കര തണുപ്പാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ സൾഫർ വെള്ളം മുകളിൽ നിന്ന് ഇങ്ങനെ ബണ്ട് കെട്ടിയിട്ട് ഒരു ചാല് വഴി തിരിച്ചു വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സൈഡ് ഭാഗമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നില്ല ഇങ്ങനെ പാറയൊക്കെ പോലെ ഭയങ്കര ഒരു കട്ടിയുള്ള ഭാഗമാണെന്ന് തോന്നുന്നു. പക്ഷെ നമ്മളിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ പൊടിഞ്ഞു വരുന്ന പോലെ സൾഫർ ഇങ്ങനെ അടിഞ്ഞു കൂടിയിരിക്കുകയാണ്. ഇവിടെ ഈ പൊടിയൊക്കെ കാണുന്നൊക്കെ സൾഫർ അടിഞ്ഞു കൂടിയത് നമുക്കിങ്ങനെ വാരി ഇങ്ങനെ എടുക്കാൻ പറ്റും. അപ്പൊ ഇതാ എല്ലാവരും ഒന്ന് ഇവിടെ വന്നേ. നമ്മളെല്ലാവരും സൾഫർ വാതിയിലാണല്ലേ, അല്ലേ? എങ്ങനെയുണ്ട് സൾഫർ വാതി? യാത്ര അവസാനിച്ചു. സൾഫർ വാതിയിലെ നല്ലോണം എൻജോയ് ചെയ്തു. ഞങ്ങളിവിടുന്ന് കപ്പയും മീൻകറിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിവേ, സന്തോഷം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിക്കണം, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ സൈനിങ് ഓഫ്, ഐ മാജിക് വ്ളോഗ്.